നേര്യമംഗലം വനമേഖലയിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ച് അഡ്വക്കേറ്റ് എ രാജ MLA. പൊതു താൽപര്യം മുൻനിർത്തി റോഡിന്റെ വീതി വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് വിഷയം സബ്മിഷനായി അവതരിപ്പിച്ച MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടു. നേര്യമംഗലം വനമേഖലയിലെ ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് വീതി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ഹൈക്കോടതി വിധിപ്രകാരമുള്ള ഭൂമി അളന്ന് തിരിച്ചിടണമെന്ന ആവശ്യവും ശക്തമായി നിലനിൽക്കെയാണ് വിഷയം അഡ്വക്കേറ്റ് എ രാജ MLA നിയമസഭയിൽ അവതരിപ്പിച്ചത്. പൊതു താൽപര്യം മുൻനിർത്തി റോഡിൻ്റെ വീതി വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് വിഷയം സബ്മിഷനായി അവതരിപ്പിച്ച MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ഉത്തരവിൽ ഈ റോഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വീതി കൂട്ടുന്നതിന് തടസ്സം നിൽക്കരുതെന്നാണ് ഈ വിധിയിൽ പറഞ്ഞിട്ടുള്ളത്. സാർ, വനംവകുപ്പിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് 1980 വന സംരക്ഷണ നിയമത്തിന് അനുസൃതമല്ല എന്നും കേന്ദ്രാനുമതി ആവശ്യമാണോ എന്നാണ് വനംവകുപ്പിൻ്റെ നിലപാട്. സാർ, ഓടിക്കൊണ്ടിരുന്ന കാറിൻ്റെ മേലിലാണ് കഴിഞ്ഞ ദിവസം മരം കടപുഴകി വീണ് ഒരാൾ മരണപ്പെട്ടുള്ളത്. ഇതേ വിഷയം കഴിഞ്ഞ ദിവസം ആന്റണി ജോൺ MLA ഇവിടെ ഉന്നയിച്ചു. സാർ, പൊതു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ജില്ലയുടെ MLAമാരും അതുപോലെ ജില്ലയിലെ നേതാക്കന്മാരെല്ലാം മന്ത്രിയിടത്തിൽ ഈ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയം. സാർ, ഇതിനെതിരെ പൊതു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് റോഡിന്റെ വീതി കൂട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ വനംവകുപ്പിൽ നിന്ന് ഉണ്ടാകണമെന്നുകൊണ്ടാണ് സാർ എന്റെ സബ്മിഷൻ. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ വിഷയത്തിൽ മറുപടി അറിയിച്ചു. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ശ്രീ ആന്റണി ജോണും ശ്രീ AK രാജയും ഉൾപ്പെടെയുള്ളവർ ഒരു കൂടിയാലോചന യോഗം നടത്തിയിരുന്നു. അവിടെ പൊതുമരാമത്ത് വിഭാഗവും വനം വിഭാഗവും റവന്യൂ വിഭാഗവും ആ പ്രദേശത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ആ അവകാശവാദം സംബന്ധിച്ച് ഒരു ഉന്നതതല യോഗം വിളിച്ചു കൂട്ടി ഒരു ധാരണയിലെത്തുകയും ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അപേക്ഷ നൽകുകയും ചെയ്താൽ കേരളം അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ഹൈറേഞ്ച് ഹൈവേ സംരക്ഷണ സമിതിയുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കണ്ട് വിഷയത്തിലുള്ള ആശങ്ക അറിയിച്ചിരുന്നു. വികസനത്തിന് വിലങ്ങതടിയാകുന്ന നീക്കം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ലെന്നാണ് ഹൈറേഞ്ച് ഹൈവേ സംരക്ഷണ സമിതിയുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.